ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും കൂടി എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും വരിക, വാട്സപ്പിൽ എപ്പോഴും വരിക എന്ന സംഭവം നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടും അതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടും നടക്കുന്ന കുറേ ആൾക്കാരാണ് ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഡാർക്കും കൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ വീഡിയോക്ക് ഇല്ലാണ്ട് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിട്ട് കാണുന്ന ബെല്ലൈക്കണം നമുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞു ഡാർക്കും കൂടെ നമുക്ക് സിമ്പിളായിട്ട് എനേബിൾ ചെയ്യാം, അതിനൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ലിങ്ക് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഇറ്റ് ഔട്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഡാർക്ക് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ, ഈ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം അത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇതൊരു ഡേ മോഡിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് നൈറ്റ് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ആപ്ലിക്കേഷനും, അതായത് ഒട്ടുമിക്ക ആപ്ലിക്കേഷനും, സപ്പോർട്ടറായിട്ടുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും ഫുള്ള് ഡാർക്ക് മോഡായിട്ടുണ്ട്. ടോട്ടലി നിങ്ങളുടെ ഡിവൈസ് ഫുള്ള് ഡാർക്ക് മോഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ആപ്പിനെ അനുസരിച്ച് അങ്ങനെ മാറുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് സെറ്റിങ്സാണ് പിന്നെ ഉള്ളത്. ഇത് പ്രീമിയം വേർഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കിട്ടണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ആഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാനാവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും കാണിച്ചു തരുന്നില്ല, വളരെ സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ നൈറ്റ് മോഡ് നമ്മൾ എനേബിൾ ചെയ്തു, അതിന് ശേഷം ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു വാട്സപ്പ് ഫ്രം ഫേസ്ബുക്ക് എന്നുള്ളത് കണ്ടു വാട്സപ്പ്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഡാർക്ക് മോഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സെൻഡർ ഒന്ന് സപ്പോർട്ടാവില്ല. പിന്നെ നമുക്കിന്ന് യൂട്യൂബ്, യൂട്യൂബ് നിങ്ങൾക്ക് കണ്ടല്ലോ ടോട്ടലി മാറിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡാർക്ക് മോഡായിട്ടുണ്ട്. ഓക്കെ, ഇത് ടോട്ടലി ഡാർക്ക് മോഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബാറ്ററി ഡാമേജ് നമുക്ക് പറ്റ കുറക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓൾറെഡി, അത് നമ്മൾ സിമ്പിളായിട്ട് ആ ഒരു ഓപ്ഷൻസ് എനേബിൾ ചെയ്താൽ മാത്രം മതി എന്നാൽ നിങ്ങളെ ഫോൺ ടോട്ടലായിട്ട് അത് ഡാർക്ക് മോഡിലേക്ക് മാറുന്നതാണ്. ഇതിലൂടെ ബാറ്ററി ഡാമേജ് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഡാർക്ക് മോഡ് സപ്പോർട്ടറായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഡാർക്ക് മോഡായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, യൂട്യൂബ് വാട്സപ്പ് സംഭവങ്ങളൊക്കെ ഫുള്ളി ഡാർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഡിവൈസ് ടോട്ടലി ഡാർക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിൻ ആകുന്നത് നമുക്ക് എന്ത് ചെയ്യാം കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കിയുള്ള നിങ്ങളെ ഫ്രണ്ട്സും കാര്യങ്ങൾക്കൊക്കെ ഈ ഡാർക്ക് മോഡ് തേടി അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുത്താൽ വളരെ ഉപകാരമാകും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ ബൈ.